ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നഴ്സറി ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിലെ താഴ്ത്തിൽപ്പടിയിൽ എന്നുള്ള ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു നഴ്സറിയാണ് തനിമ. ഞാനിവിടെ നിന്ന് ഒരുപാട് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. മിതമായ വിലയിൽ നമുക്ക് ചെടികളും ചട്ടികളും ലഭിക്കുന്ന ഒരു നഴ്സറിയാണ് ഇത്. എന്തായാലും ഞാനിവിടുത്തെ ഈ വെള്ള പോയിട്ട സുന്ദരി ഞാനുണ്ട് എടുക്കും. അപ്പോ ഇവിടുത്തെ ഉപ്പാനിയും മാനേ നമുക്ക് പരിചയപ്പെടാം. ഈ നഴ്സറി 25 വർഷമായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. ചെടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ചട്ടികള്, പലതരം ചെടികളുണ്ട്, ഫ്രൂട്ട്സ് ചെടികള്, പിന്നെ ഓർക്കിഡ്, എല്ലാ പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഇവിടെ ഹോയ പ്ലാന്റിന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ താത്തയാണ് ഇവിടുത്തെ മെയിൻ ആള്. ഇനി നമുക്ക് താത്താട് കുറച്ച് ഈ ചെടികളെ കുറിച്ചിട്ട് അതിന്റെ കെയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ചകിരിച്ചോറിലാണ് അത് ചെയ്യുന്നത്. ചകിരിച്ചോറില് കുറച്ച് ചാണകം ചേർക്കും, ചാണകപ്പൊടി ചേർത്ത് അതിൽ പിന്നെ ചെറിയ പോട്ടിലാക്കിയിട്ട് അങ്ങനെ പിടിപ്പിക്കാറാണ് പതിവ്. പിന്നെ അതിൻ്റെ പിന്നെ വളങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് ചാണകപ്പൊടിയാണ്, അല്ലെങ്കിൽ ആട്ടുങ്കാട്ടത്തിൻ്റെ പൊടി. പിന്നെ ഓർക്കിഡിനെ അടിക്കുന്ന വളങ്ങളും അടിക്കുന്നുണ്ട്. ഓർക്കിഡ് ബൂണ് അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. എന്നാൽ നമുക്ക് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തായോ. ഇതാണ് മണി പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ചെറിയ ഇലയായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ കൂടുതൽ വലുതാവില്ല, അതിൻ്റെ ഇല വെരിക്കേറ്റഡ് ആണ്. പിന്നെ ഇത് മണി പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു വേറെ രീതിയിലാണ് ഇതിൻ്റെ. പ്ലാന്റ് എല്ലാം ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ്. പല പല ചെടികൾക്കും പല പരിചരണങ്ങളാണ്. പിന്നെ ഇത് ഫിലോഡെൻഡ്ര എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു ഹൈബ്രിഡാണ്. ഇത് മണി പ്ലാന്റിൻ്റെ ഇത് മണി പ്ലാന്റിന് പോത്തോസ് എന്നും പറയും. ഇത് മാർബിൾ പോത്തോസ്, ഇത് വെരിക്കേറ്റഡ് പോത്തോസ്. പിന്നെ ഇത് ഒരു ഒരു വെറൈറ്റി, അതിലൊരു വെറൈറ്റി തന്നെയാണ് ഫിലോഡെൻഡ്രയുടെ ഒരു ഇത് വരും ഇതിന്. ഇവിടെ ഒരു 5-6 തരം വെറൈറ്റി ഉണ്ട്. അപ്പോ ഈ ഇരിക്കുന്നതിൽ തന്നെ ഒരു 3 തരം വെറൈറ്റി ഉണ്ട്. പിന്നെ ഇവിടെ 2 വെറൈറ്റി ഉണ്ട്. പിന്നെ ഇപ്പൊ അപ്പുറത്ത് വന്നു. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ് മൊത്തം ചെറുതായിട്ടുണ്ട്. പുറത്ത് തന്നെ ചെറിയ നല്ല ലൈറ്റിൽ തന്നെ ചെറിയ വെയിലിലും ഇരിക്കും, കുഴപ്പമില്ല. എന്നാലും ഇൻഡോർ ആണ് ഇത് സാധനം. ഈ പിന്നെ ഏതാ, ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ്. ഇത് പൂവിടുന്ന ചെടിയാണ്, വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുക. പിന്നെ ഇത് ജിജി പ്ലാന്റ്, ജിജി പ്ലാന്റ്. പിന്നെ പീസ് ലില്ലി തന്നെ ഒരു വെരിക്കേറ്റഡ് വെറൈറ്റിയാണ്. ഇത് ഫ്ലവർ ചെയ്യണ തന്നെയാണ്. ഇത് സാൻസ് വരിയ, ഇത് വേറെ വേറെ, ഇത് വേറെ വേറെ. പിന്നെ സാധാ സാൻസ് വരിയ. ഇത് പിന്നെ ഫേണാണ്,
ഫേണിന്റെ ഒരു തൈലന്റ് വെറൈറ്റിയാണ്. പിന്നെ ഇതിന്റെ വലിയ ചെടിയാണ്, ഇങ്ങനൊരു 3500 രൂപ വില ഉണ്ട് ഈ സാധനത്തിന്. ഇതിന് 3500 ആണ് താത്ത പറയണത്. ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പ്ലാന്റ് ആണ്. ഇത് ഫേണിന്റെ വർഗത്തിലുള്ളതാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇത് അറിയില്ല, ഇത് പിന്നെ കൂടുതൽ വരുന്നതാണ്. അല്ലാതെ നമ്മള് ഉണ്ടാക്കി എടുക്കുന്നില്ല, അതിന് കടക്കല് തൈകൾ വരിക അങ്ങനൊന്നും ഇല്ല. വിത്താണെന്നാണ് പറയുന്നത്, അത് എങ്ങനെയെന്ന് അറിയാൻ പറ്റില്ല. നമ്മള് ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന സാധനമാണ്. ഡയറക്റ്റ് വാങ്ങിക്കാറാണ്? അല്ല അല്ല, ഞങ്ങള് പാർട്ടിയുടെ കയ്യിൽ നിന്ന്, അവര് വാങ്ങിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് എടുക്കാറാണ്. ഈ രണ്ട് പ്ലാന്റ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇൻഡോർ എന്ന് പറഞ്ഞിട്ടിപ്പോ ഔട്ട്ഡോർ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോ ഇത് രണ്ടും എനിക്ക് ഇഷ്ടമായി, അപ്പൊ ഞാൻ ഇത് എടുത്തു. ഇനി നമുക്ക് ചട്ടികൾ നോക്കാം. ഒരുപാട് ഇൻഡോർ പോട്ട്സുകൾ ഉണ്ട് കേട്ടോ, മണ്ണിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ ഉണ്ട്. ഇന്നറുള്ള ചട്ടിയാണ്, ഉള്ളില് വേറെ ടേബിൾ മേലൊക്കെ വെക്കാൻ പറ്റിയ സൈസുള്ള കട്ടികളൊക്കെ നോക്കാം. ഒരു മഞ്ഞ ഹാങ്ങിങ് ചട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ഇൻഡോർ ചട്ടകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നിട്ടാണ്, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമായി നല്ല സ്റ്റൈലിനെ ചട്ടി. പിന്നെ ഇതാ വൈറ്റ്, നല്ല ഭംഗിയുള്ള ചട്ടയാണ്. പിന്നെ അതാ നമുക്ക് ഫ്രണ്ടിലൊക്കെ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ലക്കി ബാംബു അല്ലെങ്കിൽ അങ്ങനത്തെ ചെടികളൊക്കെ, ഹൈറ്റ് കാണിക്കുന്ന ചെടികളൊക്കെ നമുക്ക് വെക്കാൻ പറ്റണ, റബ്ബർ പ്ലാന്റ് അങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചട്ടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോവുമായി വേറൊരു ദിവസം. ബൈ.